السلام عليكم ورحمة الله وبركاته. പുതിയ ഒരു വർഷത്തിലേക്കാണ് നാം ഇപ്പോൾ കടന്നിരിക്കുന്നത്. ഒരുപാട് സ്വപ്നങ്ങളുമായാണ് നാം പുതിയ വർഷത്തെ വരവേറ്റത്. കഴിഞ്ഞുപോയ വർഷത്തിൽ നമുക്കുണ്ടായ നമുക്ക് സംഭവിച്ച നഷ്ടങ്ങളെ നികത്തി വിജയത്തിൻ്റെ സമാധാനത്തിൻ്റെ സന്തോഷത്തിൻ്റെ വർഷമാകണമെന്നാണ് നാം എല്ലാവരും പ്രാർത്ഥിക്കുന്നത്, ദുആ ചെയ്യുന്നത്. നമ്മുടെ ഓരോ വർഷവും ഓരോ ദിവസവും വിജയത്തിൻ്റെ സന്തോഷത്തിൻ്റെ സമാധാനത്തിൻ്റെ ദിവസമാകാൻ വർഷമാകാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്ന സുബ്ഹത്തു തംനഉ റിസ്ക്, സുബ്ഹിക്ക് ശേഷമുള്ള, സുബ്ഹി ബാങ്ക് കൊടുത്തതിൻ്റെ ശേഷം, സുബ്ഹി നിസ്കരിച്ചതിൻ്റെ ശേഷമുള്ള ഉറക്കം, തംനഉ റിസ്ക്, അത് റിസ്ക്കിനെ തടയും, സമ്പത്തിനെ തടഞ്ഞു വെക്കും. നാം എത്ര ദുആ ചെയ്തിട്ടും എത്ര അധ്വാനിച്ചിട്ടും എത്ര കഷ്ടപ്പെട്ടിട്ടും അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ റിസ്ക്കിനെ തടഞ്ഞു വെക്കും. നമുക്ക് നമ്മുടെ ഖളാഇൽ ഉള്ള റിസ്ക് അത് അല്ലാഹു തടഞ്ഞു വെക്കും. സുബ്ഹിന്റെ ശേഷമുള്ള ഉറക്കം, സുബ്ഹി ബാങ്ക് കൊടുത്തതിൻ്റെ ശേഷം, സുബ്ഹി നിസ്കരിച്ചതിൻ്റെ ശേഷം സൂര്യൻ ഉദിക്കുന്നതിൻ്റെ ഇടയിലുള്ള ഉറക്കം, അത് വലിയ അപകടകരമായ ഉറക്കമാണ്, ദാരിദ്ര്യം പിടിച്ച ഉറക്കമാണ്. ഒരിക്കൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമ ബീവിയുടെ വീട്ടിലേക്ക് സുബ്ഹിന്റെ സമയത്ത് പോയപ്പോൾ ഹിയ മുൽതജിഅത്തും വഖ്ത സബാ, സുബ്ഹിന്റെ സമയത്ത് കിടന്നിറങ്ങുകയാണ്, റെസ്റ്റിലായിരുന്നു. ഫഖാല ലഹ, എന്നിട്ട് ഫാത്തിമ ബീവിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പദങ്ങൾ പറഞ്ഞു, വലാ തകൂനി മിനൽ ഗാഫിലീൻ, മോളെ ഫാത്തിമ നീ ഗാഫിലീങ്ങളിൽ പെട്ടുപോകരുത്. ഫഇന്നല്ലാഹ യഖ്സിമു അർസാഖന്നാസ്, ജനങ്ങളുടെ റിസ്ക്കിനെ അല്ലാഹു ഓഹരി വെക്കുന്നത്, മാ ബൈന തുലുഇൽ ഫജ്രി ഇലാ തുലുഇ ശംസ്, സൂര്യൻ ഉദിക്കുന്നതിൻ്റെയും ഫജറിൻ്റെയും ഇടയിലുള്ള സമയത്താണ്. സുബ്ഹിന്റെയും സുബ്ഹി ബാങ്ക് കൊടുത്ത് സൂര്യൻ ഉദിക്കുന്നതിൻ്റെ ഇടയിലുള്ള സമയത്താണ് ജനങ്ങൾക്ക് അല്ലാഹു റിസ്ക് ഓഹരി വെക്കുന്നത്. ആ സമയത്ത് നീ ഉറങ്ങിപ്പോയാൽ നിന്റെ റിസ്ക് നഷ്ടപ്പെടും, നിന്റെ ജീവിതത്തിൽ എപ്പോഴും കഷ്ടപ്പാടുകൾ ഉണ്ടാകും, പ്രയാസങ്ങൾ ഉണ്ടാകും, ദുരിതങ്ങൾ ഉണ്ടാകും, വിഷമങ്ങൾ ഉണ്ടാകും, പ്രയാസങ്ങൾ ഉണ്ടാകും, ടെൻഷനുകൾ ഉണ്ടാകും, സാമ്പത്തികമായ നഷ്ടങ്ങൾ ഉണ്ടാകും, കടങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് ഒരു കാരണവശാലും സുബ്ഹിന്റെ ശേഷം സൂര്യൻ ഉദിക്കുന്നതിൻ്റെ ഇടയിൽ നീ ഉറങ്ങിപ്പോകരുത്. ആ സമയത്താണ് ഓരോ മനുഷ്യനിക്കും ഇന്നത്തെ ദിവസം എത്ര സമ്പത്ത് കൊടുക്കണം, റിസ്ക് കൊടുക്കണം, പണം കൊടുക്കണം, എന്തൊക്കെ ജീവിക്കാൻ ആവശ്യമായ കൊടുക്കണം, അതൊക്കെയും അല്ലാഹു ഓഹരി വെക്കുന്ന, മലക്കുകൾ ഓഹരി വെക്കുന്ന സമയമാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിരുന്നു, ലാ യനാമു ബഅദ സ്വലാത്തി സുബ്ഹ്, സുബ്ഹിന്റെ ശേഷം ഒരിക്കലും ഒരു കാരണവശാലും റസൂലുള്ള ഉറങ്ങൂല. ലിഅന്നല്ലാഹ, തീർച്ചയായും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ബറക ലിആദിൽ ഉമ്മ, എന്റെ സമുദായത്തിലേക്ക് അല്ലാഹു ബറക്കത്ത് നൽകിയ സമയമാണ് സുബ്ഹിന്റെ ശേഷമുള്ള സുബ്ഹിന്റെ സമയം. അതുകൊണ്ട് ആ സമയത്ത് നിങ്ങൾ ഉറങ്ങിപ്പോകരുത്. സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട്. ഹദീസിൽ കാണാം, അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി, പടച്ചവനെ എന്റെ സമുദായത്തിനിക്ക്, എന്റെ ഉമ്മത്തികൾക്ക് നീ ബർക്കത്ത് ചെയ്യണം. ഫീ ബുക്കൂരിഹ, അവരുടെ രാവിലത്തെ സുബ്ഹിന്റെ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പ്രത്യേകമായി ദുആ ചെയ്ത ഒരു സമയമാണ് സുബ്ഹിന്റെ സമയം. ആ സമയത്ത് നാം കിടന്നുറങ്ങിയാൽ നമ്മുടെ ജീവിതം നഷ്ടത്തിലാകും, നമ്മുടെ വർഷം, പുതിയ വർഷം അത് വലിയ പ്രയാസത്തിലാകും.
നാം ഒരുപാട് സ്വപ്നങ്ങളുമായാണ് പുതിയ വർഷത്തെ വരവേറ്റത്. ഈ വർഷം അങ്ങനെയാകണം, ഇങ്ങനെയാകണം, എന്റെ കച്ചവടത്തെ, എന്റെ ബിസിനസ്സിനെ വിജയിപ്പിക്കാനുള്ള തന്ത്രങ്ങൾ, ഐഡിയകൾ ഓരോ നമ്മുടെ മനസ്സുകളിലുണ്ടാകും. പക്ഷേ നാം സുബീന്റെ സമയത്ത് ഉറങ്ങുന്നവരാണെങ്കിൽ എന്ത് ചെയ്തിട്ടും, എന്ത് നാം പ്രവർത്തിച്ചാലും അള്ളാഹു ബർക്കത്ത് നൽകൂല. അള്ളാഹു നമുക്ക് നൽകുന്ന സമ്പത്തിനെ, റിസ്ക്കിനെ അള്ളാഹു തടഞ്ഞു വെക്കും. ജീവിതകാലം മുഴുവനും ദാരിദ്ര്യമുണ്ടാകും, പ്രയാസങ്ങളുണ്ടാകും, ടെൻഷനുകൾ ഉണ്ടാകും, ഒരു സമാധാനം നമ്മുടെ ജീവിതത്തിൽ കിട്ടൂല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഓരോ വർഷവും വിജയത്തിന്റെ വർഷമാകാൻ, ഓരോ ദിവസവും സന്തോഷത്തിന്റെ ദിവസമായി മാറാൻ നാം ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് സുബ്ഹിന്റെ ശേഷം ഒരു കാരണവശാലും ഉറങ്ങിപ്പോകരുത്. സുബ്ഹി മാങ്ങ കൊടുത്ത ഉടനെ നാം എണീച്ച് വുളു ചെയ്ത് സുബ്ഹി നിസ്കരിച്ച് അതിന്റെ ശേഷം ഖുർആനും ദിക്റുകൾ ചൊല്ലി സൂര്യൻ ഉദിക്കുന്നതുവരെ നാം ദിക്റുകളും ദുആകളുമായി അള്ളാഹു പൊരുത്തപ്പെടുന്ന, അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളിൽ ബന്ധപ്പെട്ട് നാം കഴിഞ്ഞുകൂടിയാൽ നമ്മുടെ ജീവിതം വിജയിക്കും, നമ്മുടെ വർഷം വിജയിക്കും, നമ്മുടെ കച്ചവടം വിജയിക്കും, നമ്മുടെ ബിസിനസ് വിജയിക്കും, നമ്മുടെ വീട്ടിൽ ബർക്കത്തുണ്ടാകും, വീട്ടിൽ സമാധാനമുണ്ടാകും, ഭാര്യ മക്കൾക്കിടയിൽ നല്ല സന്തോഷമുണ്ടാകും. അതല്ലാതെ പ്രിയപ്പെട്ടവരെ, പതിരാരാത്രി വരെ നാം കറങ്ങിക്കൊണ്ട് നാം അങ്ങനെയാണ് നമ്മുടെ ജീവിതമെങ്കിൽ, പതിരാ സമയം വരെ നാം കിടന്നുറങ്ങാതെ സുബ്ഹിയോടടുത്ത സമയം കിടന്നുറങ്ങി രാവിലെ 8-9 മണി വരെ കിടന്നുറങ്ങിയാൽ സുബ്ഹി നിസ്കരിക്കാതെ സുബ്ഹിന്റെ സമയത്ത് നാം അള്ളാഹുവിന്റെ ഏറ്റവും ബർക്കത്തിറങ്ങുന്ന ആ സമയത്ത് നാം കിടന്നുറങ്ങിയാൽ ഒരു കാരണവശാലും അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ ബർക്കത്ത് നൽകൂല. എപ്പോഴും കഷ്ടപ്പാടുകൾ ഉണ്ടാകും, ജീവിതകാലം മുഴുവനും പ്രയാസങ്ങളെ കൊണ്ട് അള്ളാഹു നമ്മെ പരീക്ഷിക്കും. അതുകൊണ്ട് നമ്മുടെ ജീവിതം, നമ്മുടെ വർഷം നല്ല സന്തോഷത്തിന്റെ, സമാധാനത്തിന്റെ, വിജയത്തിന്റെ വർഷമാകാൻ സുബ്ഹിന്റെ സമയം നാം ഒരിക്കലും കടന്നുറങ്ങരുത്. സുബ്ഹാനഹു തആല നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ജീവിതകാലം മുഴുവനും അള്ളാഹു സന്തോഷവും സമാധാനവും നൽകട്ടെ. വർഷം മുഴുവനും അള്ളാഹു നമ്മുടെ എല്ലാ കാര്യങ്ങളും വിജയിപ്പിക്കട്ടെ. നമ്മുടെ നാം മനസ്സിൽ ഉദ്ദേശിച്ച ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്, നല്ല ഉദ്ദേശങ്ങളുണ്ട്, നല്ല ആഗ്രഹങ്ങളുണ്ട്. അതെല്ലാം അള്ളാഹു ഈ വർഷം, ഈ പുതിയ വർഷത്തിൽ അള്ളാഹു നമുക്ക് വിജയിപ്പിച്ച് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ അപകടങ്ങൾ, ആഫത്തുകൾ, മുസീബത്തുകൾ, അടങ്ങേറുകൾ, ദുരന്തങ്ങൾ, മാരകമായ രോഗങ്ങൾ, വൈറസുകളിൽ നിന്ന് അള്ളാഹു നമ്മയും നാമുമായി ബന്ധപ്പെട്ടവരെ കാത്തിരിക്കട്ടെ. ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തും സമാധാനവും സന്തോഷവും നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അമീൻ ബിറഹ്മത്തിക്കാ റഹ്മർ റഹീമീൻ. അസ്സലാമു അലൈക്കും.